ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മൈനിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ചതാണ്. ഒരു മൈനിങ് ആപ്പായിട്ടുള്ള ക്രിപ്റ്റോടാബ് ബ്രൗസറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ക്രിപ്റ്റോടാബ് ബ്രൗസർ നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്, ലൈറ്റ് വേർഷനും പ്രോ വേർഷനും. ലൈറ്റ് വേർഷൻ ഫ്രീ ആണ്, പക്ഷെ എന്നാൽ പോലും അവർ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് എങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അവർ പറയുന്ന ഒരു സി ടി വി പി എൻ എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ 1000 ഹാഷ് റേറ്റ്, അതായത് അതിൻ്റെ സ്പീഡ് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. പ്രോ വേർഷൻ 1500 ഹാഷ് റേറ്റ് ആണ് തരുന്നത്, അതിൻ്റെ മാക്സിമം സ്പീഡ് അതാണ്. കൂടാതെ നമുക്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ബൂസ്റ്റ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. പ്രോ വേർഷന് ഞാൻ വാങ്ങിക്കുമ്പോൾ 55 രൂപയായിരുന്നു, ഇപ്പോൾ അതിന് 100 രൂപയാണുള്ളത്. സോ അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 210 ആയിരുന്നു, ഇന്നിപ്പോൾ അതിന് 100 രൂപയാണുള്ളത്. അപ്പോൾ ഈ പ്രോ വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോ വേർഷനിൽ നമുക്ക് നോർമലി ഒരു ഫോണിൽ നോർമലി ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള മറ്റു ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഗൂഗിൾ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്തിട്ട് അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നോർമലി നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പൺ ആകാൻ വരുമ്പോഴുള്ള വിൻഡോ. അപ്പോൾ ഞാൻ തരുന്ന ലിങ്ക് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഡയറക്റ്റ്ലി ഇങ്ങനെയായിരിക്കും പോവുക, ഈ ഒരു വെബ് പേജ് ആയിരിക്കും വരിക. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ തന്നെ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക, മറ്റ് ബ്രൗസർ ആയാലും പ്രശ്നമില്ല. ക്രിപ്റ്റോടാബ് ബ്രൗസർ വന്നിട്ടുണ്ട്, അതിൽ ബിറ്റ്കോയിൻസ് ഓണോ ആൻഡ്രോയിഡ് ലൈറ്റ് വേർഷൻസും പ്രോ വേർഷൻസും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഫ്രീ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻസൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അത് താല്പര്യമില്ലായെങ്കിൽ നേരെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പ്ലേ കൊടുക്കുക, അപ്പോൾ അത് ഒരു ക്യാപ്ച ഓട്ടോമാറ്റിക്കലി ഫില്ലാവും, ആയില്ലെങ്കിൽ ഇത് വരും. ഓക്കെ, അപ്പോൾ അത് പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പണായി വന്നു. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് വരും. നിങ്ങൾ നോക്കിയാൽ ഞാനിത് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. എൻ്റെ നെറ്റ് ഇവിടെ കുറച്ച് ഡിലേ ഉണ്ട്, സോ കുറച്ച് താമസം വരും അത് ലോഗിൻ ആവാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ബ്രൗസിംഗ് ഒന്നും കൊടുക്കണ്ട, നേരെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സി എന്ന് പറയുന്ന അതിലേക്ക് ഒന്ന് പോയാൽ മതി. സോ ഇതാണ് ഇവിടെ ബ്രൗസിംഗ് പ്രൊഫൈൽസ് ഒക്കെ അവൈലബിൾ ആണ്, അതൊക്കെ നിങ്ങൾക്ക് തുറന്നു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ബി ടി സിയുടെ വാല്യൂ കണ്ടോ, $35,000 അത് കടന്നിട്ടുണ്ട്. ഗ്രാഫ് കൂടെ കാണാൻ സാധിക്കും, ഏറ്റവും താഴെ പോയിട്ട് ഇപ്പോൾ പിന്നെയും കൂടി വരുന്നുണ്ട്. സോ ബി ടി സിയുടെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് നമ്മൾ മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന എമൗണ്ടും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഗൂഗിൾ വെച്ചിട്ട് നിങ്ങൾ കൂടെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ സൈനപ്പ് വിത്ത് ഗൂഗിൾ കൊടുത്തു, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എൻ്റെ ഒരു മെയിൽ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ സെക്കൻഡറി ക്രിയേറ്റ് ചെയ്തൊരു മെയിൽ ഐ ഡി ആണ്, ഞാനത് ഓപ്പൺ ചെയ്യുന്നു. കുറച്ച് സ്പീഡുള്ള ഫോണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വരും. ഇത് യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് 6 ആണ്, അസോസിൻ്റെ പഴയൊരു സെൽഫി എന്ന് പറഞ്ഞൊരു ഫോണാണിത്. അപ്പോൾ 13 MP ക്യാമറയൊക്കെ ഫ്രണ്ട് ഫേസ് ആയിട്ട് തരുന്നൊരു ഫോണാണ്. ഓട്ടോ ഫോക്കസ് ഒക്കെ ഉള്ള അന്നത്തെ ഇറങ്ങിയതിൽ നല്ല ടോപ്പ് ഫോണായിരുന്നു. ഇന്നിപ്പോൾ ഇത് ഔട്ടായി, പക്ഷേ നമുക്ക് വെറുതെ ഇരിക്കുന്ന ഫോണായതുകൊണ്ട് നമുക്കിതുപോലെ ക്രിപ്റ്റോ ടാബ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പരീക്ഷിക്കാവുന്നതാണ്. സോ വെയിറ്റ് ചെയ്യുക, അത് ലോഡായി വരും. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. സോ അത് ലോഡായി വരുമ്പോഴേക്കും നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മറ്റൊരു ഫോണിൽ ഇവിടെ റൺ ചെയ്യുന്ന കാണാൻ സാധിക്കും. അതും പ്രോ വേർഷനാണ്, എൻ്റെ മറ്റൊരു മെയിൽ ഐ ഡിയിൽ ഞാൻ ലോഗിൻ ചെയ്ത പ്രോ വേർഷനാണ്. അതിലിപ്പോൾ ഏകദേശം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇതിലൊരു 1000 സറ്റോഷി വിഡ്രോ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിൽ 507 സറ്റോഷിയോളം ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 മണിക്കൂർ മുമ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനി ബാക്കി ഇനി 2 മണിക്കൂർ റിമെയിൻ കാണിക്കുന്നുണ്ട്. 1500 ഹാഷ് റേറ്റ് ആയിട്ടാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കാണാൻ സാധിക്കും. വിഡ്രോവില് നമുക്ക് വിഡ്രോ അറിയാമല്ലോ, നോർമലി നമുക്കൊരു വാളറ്റ് ഉണ്ടായിരിക്കണം, ആ വാളറ്റിലേക്കായിരിക്കും വിഡ്രോ ചെയ്യുക. ബി ടി സിയുടെ വാളറ്റ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്, ഇല്ലായെങ്കിൽ മറ്റേതാണെങ്കിലും ശരി അത് കയറില്ല, ബി ടി സി നമുക്ക് വേസ്റ്റായി പോവും. പിന്നെ ഇവിടെ അഫിലിയേഷൻ ഇതിലൊന്നും വന്നിട്ടില്ല. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ അഫിലിയേഷൻ ഉണ്ട്, അത് ഈ വീഡിയോ കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഫൈനലി അത് ലോഗിൻ ആയി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാനത് ചെയ്യുമ്പോൾ 507 ആയിരുന്നു സറ്റോഷി, ഇപ്പോൾ അത് 508 ആയി. അത്ര സമയമെടുത്തു ലോഗിൻ ആവാത്ത, പഴയ ഫോണായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ എൻ്റെ ജിമെയിൽ ഐ ഡി ഞാനിവിടെ കാണിക്കാം, എൻ്റെ ഈ ജിമെയിൽ ഐ ഡി ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നേരെ എനേബിൾ സി ടി ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക, അതായത് ക്ലൗഡ് ബേസ്ഡ് മൈനിങ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ക്യാപ്ച വന്നെങ്കിലും കുറച്ച് സമയം എടുക്കണം.
ക്യാപ്ചർ വന്നില്ല, ഒന്നുകൂടി നോക്കാം. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ഇത് ഉപയോഗിക്കാതെ നടന്നിരുന്ന ഫോണാണ്, ചുമ്മാ ഒരു ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതിലിപ്പോൾ റൺ ആവുന്നുണ്ട്, ക്യാപ്ചർ എനിക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഇവിഡ് വിഡ്രോയുള്ള ഓപ്ഷൻ ഉണ്ട്. വിഡ്രോയുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 1000 സറ്റോഷിയാണ് വരുന്നത്. ഞാനിപ്പോൾ മെയിൽ വെരിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് വെരിഫൈ ചെയ്യണം. സിമ്പിളാണ്, ഇവിടെ വെരിഫൈ കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഒരു മെയിൽ ഐ ഡി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി എൻ്റെ ജിമെയിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നേരിട്ട് പോവാം. ജിമെയിൽ നെറ്റ് സ്പീഡ് ഉള്ളവർക്ക് പെട്ടെന്ന് വരും. ഓക്കെ, യൂസ് ദ വെബ് വെർഷൻ. ഇപ്പോൾ ക്രിപ്റ്റോ ടാബ് ടീമിൻ്റെ ഒരു കൺഫേം വരുന്നുണ്ട്. ഇവിടെ കയറിയിട്ട് ഇതിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കൺഫേം ഇമെയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇമെയിൽ കൺഫേം ആയി. നെക്സ്റ്റ്, നിലവിലിപ്പോൾ 1000 സറ്റോഷി ആയിട്ടില്ല. 1000 സറ്റോഷി ആവാത്തത് കൊണ്ടാണ് ഇതിലവർ നമുക്ക് വിഡ്രോവൽ കാണിക്കാത്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ക്ലൗഡ് ബൂസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഡാഷ്ബോർഡ് നമുക്ക് ഈ ഒരു സാധനം വഴി ക്ലിക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് മൈൻഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ 0 ആണ്. ഇനി ഇവിടെ ഒരു ഈ X1 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബൂസ്റ്റ് പ്ലാനുകളൊക്കെ വരും. 1 മന്ത്, 2 മന്ത്, 1 മാസത്തേക്ക് ഇത്ര, 12 മന്ത് എടുത്താൽ, X2 എടുത്താൽ 158. ഇതിപ്പോൾ റേറ്റ് കുറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം 200 ആയിരുന്നു റേറ്റ്. വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയൊക്കെ ഉണ്ട്, ഈ എത്ര എമൗണ്ട് കൊടുത്ത് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ആദ്യം ഒന്ന് റൺ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ നോക്കുക. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കാര്യം. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ക്രിപ്റ്റോ ടാബിലേക്ക് പോവാം. ഓക്കെ, ഇത് ബാക്ക് അടിച്ചാൽ മതി തോന്നുന്നു. അപ്പോൾ ഇവിടെ റണ്ണിങ് ആണ്, ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്തു. നെറ്റ് സ്ലോ ആണ്. ഓക്കെ, ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ഇത് ഡാർക്ക് മോഡൊക്കെ ആക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ എൻ്റെ പോക്കോയിലേത് 508. ഞാനൊന്ന് റീഫ്രഷ് ചെയ്യാം. 509 ആയി. നമ്മൾ തുടങ്ങിയപ്പോൾ 508 ആയിരുന്നു, 509 ആയി. സോ ഫ്രണ്ട്സ്, എൻ്റെ മെയിൻ അക്കൗണ്ട് ഇതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ടോട്ടലിപ്പോൾ എൻ്റെ 3259 ഇപ്പോൾ ടോട്ടലായിരിക്കുന്നത്. ഇവിടെ US ഡോളറൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ ഞാനൊരു പ്രോമോയിലൊക്കെ പങ്കെടുത്തിരുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഏണിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അഫിലിയേറ്റഡ് തന്നെ എനിക്കൊരു 1000 സംതിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മൈൻഡ്, പിന്നെ ടോട്ടൽ ഏണിങ്സ്, അതൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എൻ്റെ ആക്റ്റീവ് മൈനേഴ്സ്, എനിക്കിപ്പോൾ 6 ആക്റ്റീവ് മൈനേഴ്സ് ആണുള്ളത്. അതിൽ 8 എണ്ണം റെഫറൽ വഴി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ പോലും 6 എണ്ണം മൈനേ ചെയ്യുന്നുള്ളൂ. എനിക്ക് ലെവൽ 2 കിട്ടിയിട്ടുണ്ട്, ലെവൽ 1 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു മൈനിങ് നെറ്റ്വർക്കാണ്. മൈനിങ് നെറ്റ്വർക്കിൽ എനിക്കിവിടെ കാണാൻ സാധിക്കും 10 ആണ് ഇപ്പോൾ ന്യൂബി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഫിലിയേറ്റഡ് പ്രോഗ്രാമൊക്കെ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ടോട്ടൽ ഞാനിവിടെ 4000 സംതിങ് മൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ 1000 വിഡ്രോ ചെയ്തിരുന്നു. ഇവിടെ വിഡ്രോ BTC പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ എമൗണ്ട് കൊടുക്കാം. എൻ്റെ ബിറ്റ്കോയിൻ അഡ്രസ്സ് ഇതാണ്. നിങ്ങൾക്കൊരു വാളറ്റ് ഉണ്ടായിരിക്കണം. വാളറ്റ് ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ബിറ്റ്കോയിൻ്റെ വാളറ്റാണ് വേണ്ടത്. അത് വിഡ്രോ ആയി കഴിയുമ്പോൾ മെയിലിൽ അതിൻ്റെ കൺഫർമേഷൻ വരും, നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തത്. അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്തേക്കുക, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രോ വെർഷൻ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു ആപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1000 സറ്റോഷിയാണ് അതിൻ്റെ ഒരു വിഡ്രോവൽ ലിമിറ്റ് വരുന്നത്. അപ്പോൾ 1000 സറ്റോഷി എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിൻ്റെ നമുക്ക് കൂടുതൽ ഏണിങ്സ്, അതായത് ആ സറ്റോഷിയുടെ അളവ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എണ്ണം, ആ ഒരു ബിറ്റ്കോയിൻ്റെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫറൻസ് സിസ്റ്റം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നല്ലൊരു പവർഫുൾ റെഫറൻസ് സിസ്റ്റമാണ് ഈ ഒരു ആപ്പ് നമുക്ക് തരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലെവലിൽ 15% ആണ് കമ്മീഷൻ നമുക്ക് തരുന്നത്. അതായത് 1000 സറ്റോഷി മറ്റൊരാൾ മൈൻ ചെയ്താലും നമുക്ക് അതിൽ നിന്ന് 150 സറ്റോഷി അവർ മൈൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് വേണ്ടി അവർ മൈൻ ചെയ്യും. പിന്നെ ലെവൽ 2 10%, ലെവൽ 3 അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ ലെവൽ 1 തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു കുറച്ച് റെഫറൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൈൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. അവർ മൈൻ ചെയ്യുന്ന ഒരു വിഹിതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് ഇതിൻ്റെ റെഫറൻസ് സിസ്റ്റം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, ഒരു 3 ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നേരിട്ട് പോയി വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലിങ്ക് വഴി നിങ്ങൾ കയറി നിങ്ങൾ
നിങ്ങളുടെ ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ലൈറ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ലൈറ്റ് വേർഷൻ ചെയ്യുകയോ ചെയ്യാം. ലൈറ്റ് വേർഷൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ലൈറ്റ് വേർഷൻ നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 300 ഹാഷ് റേറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അതാദ്യം ശ്രദ്ധിക്കുക. CTVPN മറ്റു അവരുടെ തന്നെ തരുന്ന ക്രിപ്റ്റോടാബ് ബ്രൗസർ തരുന്ന VPN ആപ്പ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ 1000 ഹാഷ് റേറ്റ് എത്താൻ സാധിക്കത്തുള്ളൂ. അവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട്. ഫ്രീ ആപ്പ് ആയതുകൊണ്ട് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സെർവർ ഒരു വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചിലപ്പോൾ കയറുമ്പോൾ നമുക്ക് മൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ടൈം കാണിക്കും. ചിലപ്പോൾ അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൊബേഷൻ ലീവൊക്കെ യാതൊരു കുഴപ്പങ്ങളുമില്ല. എനിക്കൊരു ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ മുടക്കിയ പൈസ എനിക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതെല്ലാം ബിറ്റ്കോയിൻ്റെ വിലയിലടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഞാൻ എടുക്കുന്ന സമയത്ത് ബിറ്റ്കോയിന് നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ മൂല്യം ഇടിഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷേ വീണ്ടും അത് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിനേക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ നമ്മളത് കുറച്ച് മൈൻഡ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു ടൈം വരുന്ന സന്ദർഭത്തിൽ നമുക്ക് വിഡ്രോ ചെയ്താൽ അത് നമുക്ക് നല്ലൊരു എമൗണ്ടായിട്ട് നമുക്ക് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇവർക്ക് ഫീസൊന്നും എക്സ്ട്രാ വരുന്നില്ല. കാരണം നമ്മൾ ഇവർക്ക് വേണ്ടിയും കൂടിയാണ് മൈൻഡ് ചെയ്തത്. സോ നമുക്ക് അവരുടെ സെർവറിൻ്റെ ഒരു പാർട്ട് നമുക്ക് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ ഫേസ്ബുക്ക് പേജിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെ 2 ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബി സേഫ്.